വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ അംലീന. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വിൻറ്റേജ് നോട്ട്ബുക്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 5 A4 sheets ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ലെയറൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ പേപ്പറിൻ്റെതും ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ഫോൾഡ് ചെയ്ത ആ സെൻറ്ററിൽ കൂടെ ഒരു സിസർ യൂസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഒരു പേപ്പറിൽ നമുക്ക് 2 pages ആണ് കിട്ടുക. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിസേഴ്സൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ സിസേഴ്സിനായിട്ട് നല്ലത് കൈ തന്നെയാണ്. സിസേഴ്സ് യൂസ് ചെയ്ത ചിലപ്പം നമ്മളുടെ ഇതിനൊരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈ യൂസ് ചെയ്തത്. അപ്പോൾ ഒരു വിൻറ്റേജ് എഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തു. ഇനി നമുക്കത് ടീ ഡൈയിലോട്ട് മുക്കാം. അപ്പോൾ ടീ ഡൈ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ബ്ലാക്ക് ടീ തന്നെയാണ് ടീ ഡൈ. അപ്പോൾ നല്ല കളറ് പേപ്പറിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല ഡാർക്ക് കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ ടീ പൗഡർ യൂസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കൊരു ലൈറ്റ് കളറ് മതി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ടീ പൗഡറേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ടീ ഡൈയിലോട്ട് എല്ലാ പേപ്പേഴ്സും മുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പേപ്പേഴ്സ് ഒരു 5 seconds ഒക്കെയാണ് വെച്ചിട്ടുള്ളൂ. അതിലേറെ വെച്ചാൽ ചിലപ്പം നമ്മളുടെ പേപ്പർ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാ സ്ഥലത്തും ആണെന്ന് ഡീൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബുക്ക് ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നീഡിലും ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലറൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു വിൻറ്റേജ് എഫക്റ്റിന് നീഡിലും ത്രെഡ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്കിതിന് ബുക്ക് കവർ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ നോട്ട്ബുക്കിൻ്റെ കവറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ കവറിനും കൂടി ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്യാം. 2:1 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിലും ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ സ്പൂൺ മെത്തതൊക്കെ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ആ വാട്ടറിലോട്ട് ആക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കവറിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പൊ ചെറിയൊരു ക്ലിയറിന്റെ പ്രോബ്ലം ഉണ്ടാവും. അത് ഞാൻ ഈ വിൻറ്റേജ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചപ്പോഴേക്കും ടൈം കുറച്ച് ലേറ്റായി. അപ്പൊ അതിന്റെ കുഴപ്പമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തെടുത്തു. ഇനി നമുക്കൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഇതൊന്ന് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്പോഞ്ചാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണേൽ ബ്രഷൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ചില ഭാഗത്തൊന്നും എൻ്റെ ഇതായിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തു. 6 sizes കാംലിൻ്റെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തത്. എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പേഴ്സ് ഈ ബുക്കിന്റെ കവറിലോട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്.
കീയൊക്കെ ഞാനൊരു ബട്ടണും ജൂട്ട് ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടൺ നിങ്ങൾക്ക് വേണമെങ്കിൽ വുഡൻ ബട്ടൺസൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഒരു ബ്ലാക്ക് ബട്ടണാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ബട്ടൺ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ജൂട്ടും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ജൂട്ട് ത്രെഡുമ്പോൾ കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അത് അങ്ങനെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു വിൻറ്റേജ് എഫക്റ്റിന് വേണ്ടി ഈ ബുക്കിൻ്റെ കവറിന്മ ഞാൻ കുറച്ച് ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ അവിടെ എവിടെയും കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബുക്കിൻ്റെ ബാക്ക് സൈഡും കൂടി അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ ഇതൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്ലവേഴ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ അവിടെയൊക്കെ ഒട്ടിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു സൈഡായിരുന്നു നല്ല ഭംഗിയെന്ന്. ഞാൻ അങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ നമ്മളങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനും ഞാൻ ഗോൾഡ് മെറ്റാലിക് പെയിൻറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ബട്ടൺസിനും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ വിൻറ്റേജ് നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി ഒന്ന് അയച്ചു തരിക. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി അയക്കാൻ വരുമ്പോൾ ഒന്ന് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ കൂടി ചെയ്യാം. അപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.